ആ ചോദിക്കൂ. അസൈൻമെന്റ് മണ്ടയ്ക്ക് മുന്നേ വെച്ചാൽ മതി. തുടങ്ങിയാലോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ചെറിയ പ്രശ്നമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? ആ സർ, ചോദിക്കൂ. ഇന്നലെ പാരിറ്റി ചെക്ക് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തില്ലേ, അത് ലാസ്റ്റില് വണ്ണ് ഈവൺ നമ്പർ ഓഫ് വൺസ് വരുന്ന രീതിയിൽ ലാസ്റ്റില് വണ്ണ് ആഡ് ചെയ്യുക എന്നുള്ളത് ഡെഫിനിഷൻ ആയിട്ടാണോ അതോ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണോ? അല്ലല്ലല്ല, പാരിറ്റി ചെക്ക് എന്ന് പറഞ്ഞാല് ഒരേ പാരിറ്റി ആക്കാനാണ്. അതായത് ലാസ്റ്റില് വണ്ണ് ആഡ് ചെയ്യണം സച്ച് ദാറ്റ് ഈവൺ നമ്പർ ഓഫ് വൺസേ വരാൻ പാടുള്ളൂ എന്നുള്ളതാണോ? ഇപ്പൊ ആഡ് ചെയ്യുന്ന ഏതാണോ അപ്പൊ ഈവൺ നമ്പർ വരണം എന്നാണോ? ആ സാധാരണ സീറോയുടെ കാര്യം സംസാരിക്കാറില്ല, നമ്മുടെ വണ്ണിന്റെ കാര്യത്തിലാണ്. സീറോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ എല്ലാരും ബൈ മൺഡേ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ഹോംവർക്കും ചെയ്യണമെന്ന് പറയാനുള്ള കാര്യം, നമ്മളിത് പുതിയതായിട്ട് പഠിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് അതിനകത്ത് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനും കൂടിയാണ്. ഓക്കെ, തുടങ്ങാം. അപ്പം നിങ്ങളൊരു സപ്പോസ് ട്രാൻസ്ക്രിപ്ഷനെ കോഡ്വേഡ്, ഓക്കെ, കോഡ്വേഡ് കണ്ടെയ്ൻസ് എൻ ഡിജിറ്റ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, സപ്പോസ് ദാറ്റ് കോഡ്വേഡ് ടി എറർസ് ഹാവ് ഹാപ്പൻഡ്, then it's probability that you know that that probability is p raised to t into 1 minus p raised to n minus t in CT. ശരിയല്ലേ പണ്ടത്തെ probability theory? ഹലോ, എന്തിനുള്ള probability സർ? t errors occur ചെയ്യാനുള്ള probability അല്ലേ? probability, അതെ അതെ. ഓക്കെ, അത് p raised to t into 1 minus p all raised to n minus t in CT. ഓരോ ും എറർ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പി റേസ് ടു ടി ഇൻറ്റു വൺ മൈനസ് പി റേസ് ടു എൻ മൈനസ് ടി അങ്ങനെ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ കുറച്ച് ഒരു നോക്കാം. ടു റേസ് ടു 11 ബൈനറി വേർഡ്സ് ഓഫ് ലെങ്ത് എൻ ടി, ഇത് കോഡ്. ഓക്കെ, സപ്പോസ് ദാറ്റ് ഡിജിറ്റ് എറർ, ദാറ്റ് മീൻസ് വൺ ഡിജിറ്റ് എറർ. P raised to 10, P equal to 10 raised to minus 8. ഒരു പൊസിഷനിൽ സംഭവിക്കാവുന്ന എററിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 10 raised to minus 8 ആണ്. ഓക്കെ, സോ അസ്യൂം ദാറ്റ് ഡിജിറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് അറ്റ് ദ റേറ്റ് 10 raised to 7 ഡിജിറ്റ്സ് പെർ സെക്കൻഡ്. ദിസ് ഇസ് ആർ അസംപ്ഷൻ. Okay, now the probability that the word is transmitted incorrectly is approximately, can you know that's what is, what will be that? If I write that, it is 11p into 1 minus whole raised to 10. Because ഒരു എറർ സംഭവിക്കാനുള്ളതാണ്.
So by the definition, we just apply t equal to 1. So we'll get 11c, 1 is 11. 11 into t into 1 minus t whole raised to 10, which is approximately same as 11 by 10 raised to 8. Okay. So you see that. Now the question is, per second, how much you transfer? At 11 by 10 raised to 8 into 10 raised to 7 by 11, at 0.1 volts per second are transmitted incorrectly. So, 0.1 second, 0.1 volts per second are transmitted incorrectly. അങ്ങനെയാണെങ്കിൽ 10 സെക്കൻഡിൽ ഒരു വേർഡ് ഇൻകറക്റ്റ് ആവും, 360 എറർ വേർഡുകൾ ഉണ്ടാവും ഒരു മണിക്കൂറിൽ, 8640 വേർഡുകൾ അറിയാതെയാണെങ്കിലും എറർ സംഭവിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, യു ഹാവ് ടേക്കൺ 2 raised to 11, എന്താണ് ബൈനറി വേർഡ്സ് ഓഫ് ലെങ്ത് 11 ആണ്. എന്നിട്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഉണ്ടായപ്പോൾ 8640 അപ്രോക്സിമേറ്റ്ലി 8640 വേർഡുകൾ തെറ്റുന്നുണ്ട് വിത്തൗട്ട് ഈവൻ ഡിറ്റക്ടർ. But you have not at point. Okay. Now what we are going to do, we just increase the length of that binary digit to 12. How? Simply adding 1. That means parity check digit is added. Okay. Now what will happen now? വൺ കോഡ് വേർഡുകളിൽ വണ്ണുകളുടെ എണ്ണം ഈവൻ ആയിരിക്കും. അപ്പം ആൾറെഡി ഇപ്പൊ ഒരു വേർഡ് ആഡ് ചെയ്തത് കൊണ്ട് ഒരു സിംഗിൾ എറർ നമുക്ക് ഇപ്പൊ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാര്യം പാരിറ്റി ചെക്ക് ആയതുകൊണ്ട് എന്താ 1 മാറി 0 ആ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എറർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 0 മാറി 0 വന്നാൽ എറർ ഇല്ല, പക്ഷെ 1 മാറി 0 വന്നാൽ ആ ഒരു എറർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് വാട്ട് വി ആർ മെൻഷനിങ്. സിംഗിൾ എറർ എന്ന് പറയുന്നത് എപ്പോഴും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഏതാ ഈ 2 raised to 11 എന്ന് പറയുന്ന ലെങ്ത് ഉള്ള, അല്ല 11 ലെങ്ത് ഉള്ള കോഡ് വേർഡിൽ നമ്മൾ പാരിറ്റി ചെക്ക് കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്, ഓരോ സിംഗിൾ എററും ഈസിയായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 2 എററെങ്കിലും സംഭവിക്കണം. എപ്പോഴാ നമ്മൾ അയച്ച വേർഡ് ട്രാൻസ്മിറ്റ് ചെയ്തത് ഇൻകറക്റ്റ്ലി ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ, ഇൻ ദാറ്റ് വേർഡ് ഇറ്റ് ഷുഡ് ഹാപ്പൺ അറ്റ്ലീസ്റ്റ് 2 എറർ, ഇറ്റ് മസ്റ്റ് ഒക്കർ 2 എറർ. സോ ദിസ് ഇസ് ദ തിങ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 എറർ ഒക്കറിങ് 1 - p raised to 12 - 12 p raised to 11 ഇൻറ്റു 1 - p. So when p, so I'm just that we are applying the t there, so we are getting it as 66 by 10 raised to 16. You simply apply it and you will get the probability as 66 by 10 raised to 16. ഇത് എന്താന്ന് അറിയോ, 66 by 10 raised to 16 എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, 1 സെക്കൻഡിൽ 5.5 × 10⁻⁹ വേർഡ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻകറക്ട്ലി വിത്തൗട്ട് ബീങ് ഡിറ്റക്ടഡ്. നേരത്തെ 0.1 ആയിരുന്നിടത്ത് ഇപ്പൊ 5.5 × 10⁻⁹ വേർഡ് പെർ സെക്കൻഡ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻകറക്ട്ലി വിത്തൗട്ട് ബീങ് ഡിറ്റക്ടഡ്. ഓക്കെ, സോ സിംപ്ലി വി ഹാവ് ആഡഡ് എ പാരിറ്റി ചെക്ക് കോഡ്, സീ ദ ചേഞ്ച്. ദാറ്റ് മീൻസ് ദേർ ഈസ് അറ്റ്ലീസ്റ്റ് 1 എറർ ഇൻ എവറി 2000 ഡേയ്സ്. അപ്പൊ 2000 ദിവസത്തിലാണ് ഒരു എറർ സംഭവിക്കുന്നത്. നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്താൽ കാണാവുന്നൊരു കാര്യം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് മീൻസ് എന്താണ്, നിങ്ങളുടെ തന്നേക്കുന്ന കോഡിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എറർ സംഭവിക്കുക, ട്രാൻസ്മിഷനിൽ എറർ സംഭവം, നോയിസ് കയറാനുള്ള ചാൻസ് കമ്മിയായിക്കൊണ്ടിരിക്കും. ലെങ്ത് ഓഫ് ദ കോഡ് വേർഡ് ഇംഗ്ലീഷ് വാട്ട് വിൽ ഹാപ്പൻ, that's what we have discussed. Now as an example, now suppose
we have an overall view of the transmission process. That means what? The code word V is transmitted and the code word W is received. ഇതൊക്കെ നമുക്ക് പറയാന്ന് വിചാരിക്കും. ഫോർ എനി ഗിവൺ വി ആൻഡ് ഡബ്ല്യൂ, ലെറ്റ് ഫൈ പി ഓഫ് വി ഡബ്ല്യൂ ബി ദ പ്രോബബിലിറ്റി ദാറ്റ് ഇഫ് ദ കോഡ് വേർഡ് വി ഈസ് സെൻഡ് ഓവർ എ ബി എസ് സി വിത്ത് റിലേറ്റിവിറ്റി പി ദെൻ ദ കോഡ് വേർഡ് ഡബ്ല്യു ഈസ് റിസീവ്ഡ്. സോ വാട്ട് ഇ മീൻ ബൈ ദാറ്റ്? ഫൈ പി വി ഡബ്ല്യു ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സെൻഡിങ് a code word V and receiving the code word W is the level. Okay. So we started with saying everything is random. So we can treat the transmission of each digit as an independent event because of this random kind of thing. Okay. So this V and W disagree in D position. What do you mean by that? That means we have n minus d digits correctly transmitted and d digits incorrectly transmitted. Okay, basic mathematics. So we have 5 p v w is p raised to n minus d into 1 minus p whole raised to d using the definition. So let us see, for example, let c be a code of length 5. For any v in c, the probability that V is received correctly is phi of VV equal to P raised to 5. Now, let 10101 be in C. Then, phi P of 10101, 01101, that means you are sending 10101 and the receiver is receiving 01101, is the probability is P cube into 1 minus P whole square. You can see that if P is 0.9, you can calculate that as 0.00729. Now, remember that we know W, that means the word received. But we do not know the actual code word V that have received. That we have to keep in our mind. In practical, we always receive the messages without knowing what exactly is the sender has sent the message. Now, each code word V determines an assignment of probabilities phi P V W towards W. എന്താ അപ്പൊ നമ്മൾ വി എന്ന് പറഞ്ഞ കോഡ് വേർഡ് സെൻഡ് ചെയ്യുകയും ഡബ്ല്യു എന്ന് പറഞ്ഞ കോഡ് വേർഡ് റിസീവ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഫൈ പി ഡബ്ല്യു എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? മാക്സിമം ആയാൽ മതി. മാക്സിമം പ്രോബിലിറ്റി എത്ര എന്ന് പറയുന്ന അർത്ഥം നമ്മൾ സെൻഡ് ചെയ്യുന്നത് കിട്ടുമെന്നാണ്, ലൈക്കിലി കിട്ടുമെന്നാണ്. കിട്ടുമെന്നൊക്കെ ഉറപ്പല്ല, കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ആവുന്ന കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ ഓക്കെയാണ്. അതായത് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യാം. Assume V is sent when W is received, if it's maximum. Either theorem, right? Okay, we have VSC with half less than P less than 1, and let V1 and V2 be code words, and W a word, each of length N. Suppose that V1 and W disagree in D1 position, and V2 and D and W disagree in D2 position. So if then phi P of V1 W is less than or equal to phi P of V2 W, if and only D1 greater than or equal to D2. ഇതൊരു തീരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാന്നേ ഉള്ളൂ. നിങ്ങൾ ആ ഫൈവ് പി വൺ ഡബ്ല്യു എന്താണെന്ന് നിങ്ങൾക്കറിയാം. Values, you will get this one. അത് പ്രൂഫ് പറയണ്ടല്ലോ. നമ്മള് ഇതുവരെ സംസാരിച്ചത് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന ഔട്ട്ലൈൻ ആണ്. Let's see how some algebraic concept can be introduced in this coding. Since we are dealing with only 2D, you assume A is set to 0, 1.
and kn be the set of all binary codes of length n. Okay. Hmm. We define addition and multiplication of elements as follows. That is 0 plus 0 is 0. 0 plus 1 is 1. 1 plus 0 is 1. 1 plus 1 is 0. Also multiplication is 0 into 0 is 0. 1 into 0 is 0 into 1 is 0. Except 1 into 1 is 1. That's all the case. The multiplication will go to 0. So 1 plus 1 is 0, no, sir? No, 1 plus 1 is 0. Hmm. Okay. Hmm. ഇപ്പൊ കേക്ക് ഒരു ഇപ്പൊ ഒരു പ്രോപ്പർട്ടി നിങ്ങളെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? രണ്ട് ബൈനറി ഓപ്പറേഷൻസ് അല്ലയോ? ഇത് രണ്ട് ബൈനറി ഓപ്പറേഷൻസ് ആണ് കേയിലുള്ളത്. ഇനി യു ടേക്ക് കെ എൻ, യു ഡിഫൈൻ ദ സെയിം അഡീഷൻ ഇൻ കെ എൻ, അതായത് കോമ്പണന്റ് വൈസ് അഡീഷൻ. കോമ്പണന്റ് വൈസ് അഡീഷൻ, ഓക്കെ, കോമ്പണന്റ് വൈസ് അഡീഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് ദാറ്റ് യു ഹാവ് 101 ആൻഡ് 111, ഓക്കെ, 2-3 ഡിജിറ്റ് കോഡ് യു ആഡ് ഇറ്റ്. So 101 plus 111 is 1 plus 1 is 0, 0 plus 1 is 1, 1 plus 1 is 0. So you are getting 012. Okay. So this is the addition. 011 plus 11001 is, you see, 1 plus 1 is 0, 0 plus 0 is 0, 0 plus 1 is 1. 1 plus 1 is 0, 1 plus 0 is 1. So we are getting 011101 plus 11001 equal to 10100. Mm. Okay, so that's what we mean by component by addition. Okay. Now, when you add two binary digits of length n, we are getting a binary word of length n. Mm. You can see that k raised to n is closed under addition. Mm. Okay. Mm. Now you use the same linear algebra technique. K is a field, you know that now. Because of these two kind of definitions, you can see that K is a field and Kn is a vector space over K. Mm. Is it okay? Mm. Now we will introduce two important terms. What are they? One is Hamming weight. What do you mean by Hamming weight? It's a number. Suppose that you have a code where V is, you have given a word V of length N, and now you count the number of ones in that V. Okay, and that is what you mean by Hamming weight. Hmm. V എന്ന് പറഞ്ഞ കോഡ് വേർഡിൽ എത്ര ഒന്ന് ഉണ്ടോ അതായിരിക്കും അതിന്റെ ഹാമിംഗ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, സപ്പോസ് ദാറ്റ് V ആൻഡ് W ആർ ടു വേർഡ്സ് ഓഫ് ലെങ്ത് N. We define the Hamming distance, or simply the distance between V and W, is the number of positions in which V and W disagree. Mm. Okay. Mm. Hmm? We denote that distance between V and W by DVW, not DUW, but DVW. Mm. Okay. Mm. Now, you see this example 011 11 001. Can I guess how many positions that differs? What is Hamming weight of 011 01? No, 011 01 is, what is Hamming weight? Three. 11 001 in 3 are Hamming weight and mm-hmm. Okay. അപ്പൊ എത്ര എത്ര പൊസിഷനിൽ വ്യത്യാസം സംഭവിക്കുന്നുണ്ട്? രണ്ടിടത്ത്. രണ്ടിടത്ത് അതിന്റെ സംബന്ധം എടുത്ത് നോക്കൂ. 011 01 പ്ലസ് 11 001 എന്ന് പറയുന്നത് 101 00 ആണ്. അതിന്റെ ഹാമിംഗ് വെയിറ്റ് എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പം ദാറ്റ് മീൻസ് യു ക്യാൻ സീ ദാറ്റ് രണ്ട് കോഡുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവയുടെ സമ്മാണ്.
സമ്മിന്റെ വെയിറ്റ് ആണ്. ഓക്കേ, so the distance between v and w is the same as the weight of the error pattern u is equal to vw, so that dv w equal to wt of v plus w, weight of v plus w. Okay, now the probability formula that we first that we have just now discussed can be done like this: yp of vw equal to p raised to n minus w of tu into 1 minus p all raised to wt of u. U is equal to v plus w. Okay, so we refer to phi p of vw as the probability of the error pattern u equal to v plus w. Now let us suppose u, v and w be words of length n and a be any digit. Now we have this following pattern. You see, the weight of a code word lies between 0 and n. That's quite obvious because there is a code in which there is no zeros are there, and there is a code which contains no ones are there. Now, weight of 0 then is 0 because there is no 1. If weight of v equal to 0, then v is a 0 code. Now distance between the two forwards v and w lies between 0 and n. That means v of dv is 0. The distance from a code to itself is 0. Conversely, if distance between v and w is 0, then v is equal to w. DVW is DWV. We know all these facts. Weight of V plus W is weight of V plus weight of W. D of VW is less than or equal to D of VU plus D of UW. Weight of A into V is A into weight of V. A is a digit. Distance between AV and AW is A into distance between V and W. Okay. Sir, a weight of u, v plus w are on the market, eh? Yeah, sure. അതെ, ഒന്ന് പറഞ്ഞുതരുമോ? അത് പറഞ്ഞ എക്സാമ്പിൾ വെച്ച് എന്തായിരുന്നു എക്സാമ്പിൾ ഒന്ന് പറയും. 0 1 1 0 1 പ്ലസ് 0 1 1 0 1 പ്ലസ് 1 1 0 0 1 ഓക്കെ. എന്താ വേണ്ടത്? ആദ്യത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. 3 ആണ്. രണ്ടാമത്തെ വെയിറ്റും 3 ആണ്. അതെ. അതിന്റെ സമ്മിന്റെ വെയിറ്റ് 2 അല്ലേ? സമ്മിന്റെ വെയിറ്റ് 2 ആണ്. അപ്പൊ അത് ഇവിടെ എങ്ങനെയാണ്? Oh, it should be less than or equal to, not equal to. Sorry. Weight of V plus W is less than or equal to weight of V
plus weight of W. Okay. Oh, there are some errors. Is there any doubt? ലൈനിന് താഴെ ഞാൻ വായിക്കുന്നേ ഉള്ളൂ. ഓക്കെ, കുറച്ചുകൂടെ വലുതാക്കുക സർ. കുട്ടികൾ അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. എന്താണെങ്കിലും ഇത് അപ്പം എവിടെയാ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയില്ല എന്നൊന്നും പാനിക് ഒന്നും ആവണ്ട. നെറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, നെറ്റ് പോയി നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ക്ലാസ് മണ്ടേയിൽ വെച്ചാലോ. മണ്ടേ എത്ര മണിക്ക് വെക്കണം? ഓക്കെ, ഓക്കെ എന്നാ 10 മണിക്ക് ആക്കാം. ഞാൻ അതിന്റെ ഇതങ്ങോട്ടേക്ക് അയച്ചേക്കാം കേട്ടോ. അതുപോലെ എല്ലാരും ഉറപ്പായിട്ടും ഹോംവർക്ക് സ്വയം ചെയ്യും നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ എങ്ങനെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഞാൻ അത് ചെയ്തില്ല എങ്കിൽ നമുക്ക് വല്ല എന്താ പറയാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് അറിയില്ല. കാര്യം അതുകൊണ്ടാവാം നമ്മളൊന്നുകൂടെ നമ്മൾ ഇതുവരെ പരിചിതമല്ലാത്ത ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടാവും, പഠിക്കുന്ന ബാക്കി ഏത് വിഷയത്തിൽ എന്തെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്. യു മൈറ്റ് ഹാവ് ഹേർഡ് ആൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇൻ ദ കോഡ് വേർഡ് എവരിതിങ് ഇൻ യുവർ ക്ലാസ്. യു മൈറ്റ് ഹാവ് ലേൺ, യു മൈറ്റ് ഹാവ് സീൻ, ബട്ട് വി ആർ ഗോയിങ് ടു ഹാവ് സം കൈൻഡ് ഓഫ് തിയറി ദേർ. സോ ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് പ്ലീസ് ഡു ദ പ്രോബ്ലം. അത് മതി, നമുക്ക് നമ്മൾ പറയാം, നമ്മൾ ആലോചിക്കുക എന്നുള്ളത്. നമ്മൾ ആലോചിക്കുക, ഇഷ്യൂ ഉണ്ടാവും ചിലപ്പോ, എനിക്ക് ചിലപ്പോ ഉത്തരം പറഞ്ഞുതരാൻ പറ്റിയെന്നൊരു നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ.
എല്ലാത്തിനും ഉത്തരം കിട്ടണം എന്നുള്ളത് നമ്മുടെ വലിയ ആഗ്രഹമാണ്. എന്നാൽ ഇങ്ങനെ പോയി നോക്കാം. ഓക്കെ സാർ, ഇപ്പൊ നമ്മള് കുറെ പ്രോപ്പർട്ടി പറഞ്ഞില്ലേ, അവിടെ നിന്ന് ഇതൊരു മെട്രിക് സ്പേസ് ആയിട്ടും കാണാൻ പറ്റുമോ? ഓ അല്ല, വൺസ് യു ഡിഫൈൻ എ ഡിസ്റ്റൻസ്, വൺസ് യു ഡിഫൈൻ എ ഡിസ്റ്റൻസ് ഓൺ എ നോൺ എംപ്റ്റി സ്പേസ്, വാട്ട് എവർ ഇറ്റ് മേ ബി, satisfying those four conditions, that is dxy is greater than or equal to 0, equal to 0 if and only if x equal to y, dxy is same as dyx, and dxy is less than or dxz plus dzy for every xyz, then that x will automatically become a matrix space. Yes. So this is an example of a finite matrix space. Finite vector space. We usually think about infinite kind of things. Mm-hmm. So what happens is, it will be sometimes it is easy to think about infinite kind of things. Now, for real line, you take real line as a linear space or a vector space. You can, without any hesitation, you can say what is the basis of real line. Once you know what is the field is. If you change the field, the dimension changes. You remember that. Mm. Okay, but now let us see how the things work here. That's what our point is. Okay. Mm. If nothing more, we will stop. Shall we stop then? Mm. Okay, bye. See you Monday. Okay. Okay.